Hi friends, welcome to Sheeba's recipes. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു നാടൻ മട്ടൻ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ 1/2 കിലോ മട്ടൻ എടുത്തിട്ടുണ്ട്. പിന്നെ 200 ഗ്രാം ചെറിയ ഉള്ളി വേണം. അത് രണ്ടോ മൂന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ മട്ടൻ കറിക്ക് ചെറിയ ഉള്ളി ചേർക്കാമെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഒരു മീഡിയം സൈസിലെ സവാള ഞാൻ ഇതുപോലെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ചെറിയ ഉള്ളി മുഴുവനും ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 400 ഗ്രാം ഒക്കെ ചേർക്കാം. അതല്ല, ചെറിയ ഉള്ളിയെ നിങ്ങളുടെ കയ്യിലില്ല, ചെറിയ ഉള്ളി ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മീഡിയം സൈസിൽ 2 സവാള മതി. പിന്നെ 3 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് വേണം. അതുപോലെ 2 ചെറിയ തക്കാളി. ഇപ്പം 2 ചെറുതല്ല എന്നുണ്ടെങ്കിൽ മീഡിയം സൈസിൽ 1 എണ്ണം മതി. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും. പിന്നെ കുറച്ച് കറിവേപ്പിലയും വേണം. പൊടികളൊക്കെ ഞാൻ ചേർക്കാൻ നേരത്തെ പറയാം. ഇനി നമുക്കിതിലോട്ട് ചേർക്കാൻ വേണ്ടി ഒരു ഗരം മസാല തയ്യാറാക്കണം. ഈ ഗരം മസാല പൊടി ചേർക്കുന്നതിനെക്കാട്ടില് ഫ്രഷായിട്ട് പൊടിച്ച് ചേർക്കുന്ന ഗരം മസാല ചേർത്താലോ നല്ല ടേസ്റ്റ്. അപ്പോൾ അതിനുവേണ്ടി മിക്സിയുടെ ചെറിയ ജാറിലോട്ട് 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കണം. 4 ഏലയ്ക്ക. ഇപ്പം നമ്മൾ ഈ പൊടിക്കാൻ പോകുന്ന എല്ലാ പൊടിയും ഇതിനകത്ത് ചേർക്കത്തില്ല, ഇതിൻ്റെ പകുതിയേ ചേർക്കത്തുള്ളൂ. കുറച്ച് ക്വാണ്ടിറ്റിയൊക്കെ എടുക്കുവാണെങ്കിൽ ചിലവരുടെ മിക്സിയുടെ ജാറിൽ പൊടിയത്തില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡബിൾ ക്വാണ്ടിറ്റി എടുത്തിട്ട് പൊടിച്ചിട്ട് പകുതി ചേർക്കാമെന്ന് വെച്ചത്. പിന്നെ 2 പീസ് പട്ട, ചെറിയ 2 പീസ് മതി. 1 തക്കോലം, ചെറിയൊരു തക്കോലം മതി. പിന്നെ 6 ഗ്രാമ്പൂ. ഇതെല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുക്കണം. ഇതുപോലെ പച്ചയ്ക്ക് പൊടിച്ച് ചേർക്കാമെങ്കിൽ നല്ല ടേസ്റ്റും മണവുമായിരിക്കും. ഞാൻ നേരത്തെ ഒരു ബീഫ് കറിയിലൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, ബീഫ് കറിയിലും ചിക്കൻ കറിയിലുമൊക്കെ. അത് ഇതുപോലെ പൊടിച്ചിട്ട് ഒന്ന് അരച്ചാണ് ഞാൻ ചേർത്തേക്കുന്നത്. അപ്പോൾ ഇനി എല്ലാവർക്കും അരയ്ക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഇതിൽ പൊടിച്ച് ചേർക്കുന്നേ ഉള്ളൂ. ഇതിപ്പോൾ ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് തുറന്ന് വെക്കരുത്, അടച്ച് തന്നെ വെക്കണം, ഇല്ലെങ്കിൽ സ്മെല്ലെല്ലാം അങ്ങ് പോയേക്കും. ആദ്യമേ നമുക്ക് മട്ടൻ കുറച്ചൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് ഈ മട്ടൻ ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചെടുക്കാം. എരിവ് തീരെ കുറവ് മതി എന്നുള്ളവർ പിരിയ മുളക് പൊടി ഉണ്ടല്ലോ, കാശ്മീരി മുളക് പൊടി, അത് ചേർത്താൽ മതി. അല്ലാത്തവർ നോർമൽ മുളക് പൊടിയേ ചേർക്കാം. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഈ കുരുമുളക് തരിയായിട്ട് പൊടിക്കുന്നതായിരിക്കും നല്ലത്. വീട്ടിലൊക്കെ കുരുമുളക് പൊടിക്കുമ്പോഴേ ഒരുപാടങ്ങ് പൊടിക്കാതെ ഇതുപോലെ കുറച്ച് തരിയായിട്ട് പൊടിച്ചിട്ട് ചേർക്കുന്നതായിരിക്കും ടേസ്റ്റ്. 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ വിനീഗർ, വിനീഗർ അല്ലെങ്കിൽ ലെമൺ ജ്യൂസ് ഒഴിക്കാം, 2 ടീസ്പൂൺ വെളിച്ചെണ്ണ, പിന്നെ കുറച്ചുപ്പ് ഒരു 1/2 ടീസ്പൂണൊക്കെ മതി. ആദ്യമേ ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഇതിലോട്ട് 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതൊരു 50-60% ഒന്ന് വേവിക്കണം. ഒരുപാടങ്ങ് വേവിക്കണ്ട, ബാക്കി മസാലയിലൊക്കെ കിടന്ന് വേവുന്നതായിരിക്കും നല്ല ടേസ്റ്റ്. അപ്പം മീഡിയം ഫ്ലെയിമിൽ ഒരു 4 വിസിൽ വരുന്നിടം വരെ വേവിക്കാം. ഇപ്പം മട്ടനൊക്കെ ഇവിടെ പകുതിയോളം വെന്തിട്ടുണ്ട്. ഇനി മട്ടൻ വേവിക്കാനുള്ളൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം നാടൻ കറിയൊക്കെ ആകുമ്പം വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ. ഇപ്പോൾ ഈ വെളിച്ചെണ്ണയൊക്കെ കുറച്ചൊന്ന് ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് ഉള്ളി ഇട്ട് കൊടുക്കാം, അതുപോലെ ഈ തേങ്ങാക്കൊത്ത്, പിന്നെ കുറച്ച് കറിവേപ്പില. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ച് കൊടുത്താൽ മതി. ചെറിയൊരു മഞ്ഞ നിറവാവണം, അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ നിറമൊക്കെ കുറച്ചൊന്ന് മാറി ചെറിയൊരു മഞ്ഞൾ നിറമൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം പോകുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് നേരം കൂടെ ഒന്ന് വഴറ്റണം. കൂട്ടത്തെ ഉള്ളിയൊക്കെ ശകലം കൂടെ ഒന്ന് മൂക്കണം. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂത്തിട്ടുമുണ്ട്, ഉള്ളിയൊക്കെ കുറച്ചും കൂടെ ഒന്ന് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഈ തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി ഈ തക്കാളിയും കൂടെ നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഈ തക്കാളിയൊക്കെ ഇവിടെ നല്ലതായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഞാനിപ്പോൾ നോർമൽ മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം. ഈ പൊടികളിലൊക്കെ പച്ചമണം പോകുന്നിടം വരെ ഒന്ന് വഴറ്റണം. 2 മിനിറ്റ് നേരമൊക്കെ ഒന്ന് വഴറ്റിയാൽ മതി. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്.
ഇനി ഇതിലോട്ട് വേവിച്ച് വെച്ചേക്കുന്ന മട്ടൺ ചേർത്ത് കൊടുക്കാം. നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് പോരാത്ത ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലോട്ട് ഒരു കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം. നല്ലതായിട്ട് ചൂടായ വെള്ളം വേണം ചേർത്ത് കൊടുക്കാൻ. ഇത് ഞാനിപ്പോൾ പെരണ്ടിരിക്കുന്ന ഒരു രീതിയിലാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ചാറ് വേണമെങ്കിൽ ഒരു 1.5 കപ്പ് തൊട്ട് 1.75 കപ്പ് വരെ വെള്ളം ഒഴിക്കാം. അത് 250 ml കപ്പിലാണ് ഞാൻ ഒരു കപ്പ് ചേർത്തേക്കുന്നത്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് വേവിക്കണം. ഒരു 50-60% അല്ലേ വേവിച്ചിട്ടുള്ളൂ മട്ടന്, അതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും. പതുക്കെ ഇരുന്ന് വേവുന്നതായിരിക്കും നല്ല ടേസ്റ്റ്. ഇനിയിപ്പോൾ നിങ്ങൾ എളുപ്പത്തിന് വേണ്ടി കുക്കറിലാണ് ചെയ്യുന്നതെങ്കിൽ ഇത്രയും വെള്ളമൊന്നും ഒഴിക്കണ്ട, ഒരു 1/2 ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചാൽ മതിയാവും. തീ കൂട്ടണ്ട, ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം. ഇതിപ്പോൾ ഒരു 20 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്, ഒരു 1/4 ഭാഗമൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ഈ പൊടിച്ചു വെച്ചേക്കുന്ന മസാലയുടെ പകുതി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതുപോലെ തീ കൂട്ടുകയും ചെയ്യരുത്, അങ്ങനെയാണെങ്കിൽ ഉള്ള വെള്ളമെല്ലാം അങ്ങ് വറ്റിപ്പോവും. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം വേവിക്കാനും. അപ്പോൾ ഇതുപോലെ പൊടിച്ച് മസാല ചേർക്കുകയാണെങ്കിൽ നല്ലൊരു മണമായിരിക്കും, നമ്മളിങ്ങനെ ചൂടാക്കി പൊടിക്കുന്നതിനെക്കാട്ടിൽ. അങ്ങനെ പൊടിക്കുന്ന ഗരം മസാലയുടെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. ഇനി ഇത് തിരിച്ചും അടച്ചു വെച്ച് മട്ടൺ വേവുന്നിടം വരെ വേവിക്കണം. ഇപ്പം മട്ടനൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട്. എനിക്ക് ഏകദേശം ഒരു 30-35 മിനിറ്റോളം വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ മട്ടനും വേവ് വ്യത്യാസമായിരിക്കും. ചില എളുപ്പമുള്ള മട്ടനൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് വേവും. അപ്പം നിങ്ങളത് നോക്കി വേവിച്ചാൽ മതി. ഇനി ഇതിലോട്ട് കുറച്ചും കൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതുപോലെ പതുക്കെ വേവിക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, നമുക്കൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ. താങ്ക് യു.